G20 വെർച്വൽ ഉച്ചകോടിയിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിട്ടുനിൽക്കും. പകരം പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെയാണ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ചൈനീസ് പ്രസിഡന്റിന്റെ വിട്ടുനിൽക്കലിനെ എങ്ങനെ നോക്കിക്കാണണം, എന്തൊക്കെയാണ് വിശദാംശം? ജൂലി, ഇത് നാളെ വൈകിട്ട് 5:30 G20 വെർച്വൽ ഉച്ചകോടി നടക്കുക. നേരത്തെ ഇന്ത്യയിൽ G20 ഉച്ചകോടി നടന്നിരുന്നു. ആ ഉച്ചകോടിയിൽ പങ്കെടുത്ത സമയത്ത് പ്രധാനമന്ത്രി തന്നെയാണ് ഒരു വെർച്വൽ ഉച്ചകോടി കൂടി നവംബറിൽ നടത്താം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കാരണം ഇന്ത്യയിൽ നടന്ന ഉച്ചകോടിയിൽ ചില സംയുക്ത പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ വെർച്വൽ ഉച്ചകോടിയിലൂടെ പൂർത്തിയാക്കാം എന്നായിരുന്നു നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. കാരണം ഇന്ത്യയുടെ G20 അധ്യക്ഷത ഈ മാസം അവസാനിക്കുകയാണ്. ഇനി 1-ാം തീയതി മുതൽ ബ്രസീലിനാണ് അധ്യക്ഷതയുള്ളത്. അതുകൊണ്ട് അതിനു മുമ്പ്, ഇന്ത്യയുടെ അധ്യക്ഷത അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഉച്ചകോടി കൂടി നടത്തി ഇക്കാര്യത്തിലുള്ള പുരോഗതി വിലയിരുത്താമെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നടന്ന ഉച്ചകോടിയിലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുത്തിരുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. എന്തായാലും ഇപ്പോൾ ഈ വെർച്വൽ ഉച്ചകോടിയിൽ നിന്നും ഷീ ജിൻപിങ് വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ചൈന അറിയിക്കുന്നത്. പകരം ചൈനീസ് പ്രീമിയർ ലീ കെക്യാങ് ആയിരിക്കും ഇതിൽ പങ്കെടുക്കുക എന്ന് ഇപ്പോൾ ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലീക്യാങ് ഇതിലും പങ്കെടുക്കുമെന്ന് ചൈന അറിയിച്ചതോടുകൂടി ഷീ ജിൻപിങ് വിട്ടുനിന്നുകൊണ്ട് ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിൽ പങ്കെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം പുടിന്റെ ഒരു സാന്നിധ്യം പല പാശ്ചാത്യ രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും. അതുകൊണ്ട് അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും മധ്യേഷ്യയിലെ സംഘർഷം അത് ചർച്ച ചെയ്യുന്നുള്ളൊരു സൂചന നേരത്തെ നേതാക്കൾ നൽകിയിരുന്നു. അതിപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് വാർത്താസമ്മേളനം നടത്തിയ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത്. നാളെ ഓരോ നേതാവും ഈ വിഷയം ഉന്നയിക്കുന്നതിനനുസരിച്ചായിരിക്കും G20 ഉച്ചകോടിയിൽ ഇക്കാര്യം ഉയർന്നു വരിക. ബ്രിക്സ് ഉച്ചകോടി അല്പസമയത്തിനകം തുടങ്ങുന്നുണ്ട്. ബ്രിക്സിന്റെയും വെർച്വൽ ഉച്ചകോടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അസാധാരണമായ ഒരു പെട്ടെന്ന് വിളിച്ച ഒരു യോഗമാണ് നടക്കുന്നത്. അതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടുനിൽക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കുക. നരേന്ദ്രമോദി മാറി നിൽക്കുന്നത് ഒരുപക്ഷെ ഇതിലൊരു പ്രമേയം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. പക്ഷെ അതല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നാളെയുമായി ചേരുകയാണ്.